ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻ്റൽ ഇൻക്യുബേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഒരുങ്ങിയിരുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗങ്ങൾ, ദോഷങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് കിട്ടുന്ന ദോഷങ്ങൾ അത് അനുഭവിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അത് കേൾക്കുന്ന ആർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഇത് വളരെ അധികം, പ്രത്യേകിച്ച് ഈ കത്തോലിക്ക സഭയിലുള്ള അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗങ്ങളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു വലിയ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നത് ദുഷ്ടൻ്റെ സന്തതി, ബൈബിളിലിങ്ങനെ വചനമുണ്ട്, ദുഷ്ടൻ്റെ സന്തതിയെ മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കപ്പെടുമെന്ന് പറയും. അപ്പോൾ ആ അതേ ബൈബിളിൽ തന്നെ പറയുന്നു അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് വെച്ച് മക്കളുടെ പല്ല് പുളിക്കണമെന്ന്. അപ്പോൾ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു വിചാരിച്ച് അപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലം മക്കൾ അനുഭവിക്കേണ്ട എന്നാണ് ആ വചനം പറയുന്നത്. അതുപോലെ തന്നെ ബൈബിൾ പറയുന്നത് നീതിമാന്റെ സന്തതിയെ ആയിരം തലമുറ വരെ കാക്കുമെന്നാണ്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ടും കൂടെ ആണ് പൊരുത്തുകാരൻ, ശിക്ഷ ഉണ്ടെന്നുള്ളതും ശിക്ഷ അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പൊരുത്തപ്പെടുത്തുന്ന അതെങ്ങനെയാണത്, ആ ശിക്ഷ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ക്രോമോസോമ് വഴിയാണെന്നുള്ളതും നമ്മളിലേക്ക് വന്നു ചേരുന്നുള്ളതും പാരമ്പര്യ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് ക്രോമോസോം വഴിയാണെന്ന് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ശിക്ഷ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ശിക്ഷ അന്നേരം ദൈവമായിട്ടിരുന്നുണ്ട് ശിക്ഷിക്കുമല്ലോ ഓരോരുത്തർ. അതാ നമുക്ക് നല്ല വഴികൾ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വന്നു ചേരാതിരിക്കാൻ നമുക്ക് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടി വി മേടിച്ചാലും ഫ്രിഡ്ജ് മേടിച്ചാലും അല്ലൊരു വണ്ടി മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിലൊരു മാനുവൽ കാറ്റലോഗ് തരാറുണ്ട്. അതിൻ്റെ എല്ലാ ഫങ്ഷനുകളും വിവരിക്കുന്ന, അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഇതെല്ലാം വിവരിക്കുന്ന ഒരു ബുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തരാറുണ്ട്. അപ്പോൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് എത്ര സമയമാകുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, എത്ര സമയമാകുമ്പോഴത്തേക്ക് എത്ര ഇത് കൂടുമ്പോൾ നമ്മൾ എവിടെയെല്ലാം ഗ്രീസ് അടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വണ്ടി മാനുഫാക്ചർ, അത് ആ ഡീലർമാരല്ല നമുക്ക് തരുന്നത്, അവരാണെങ്കിലും ആ പുസ്തകം വണ്ടിയുടെ കൂട്ടത്തിൽ അവർ അത് അച്ചടിച്ച് നമുക്ക് തരുന്നത് അതിൻ്റെ മാനുഫാക്ചർ, ഡീലർക്കെല്ലാം അറിയാവുന്ന മാനുഫാക്ചർക്കാണ് അതിൻ്റെ ശരിയായ വിവരം അറിയുക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ സർവീസ് ചെയ്യും, ഓയിൽ ചേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫെയിലാവുക ആ എഞ്ചിനായിരിക്കും. അപ്പം ആ എഞ്ചിൻ പോയി കഴിഞ്ഞ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി വണ്ടി ബാക്കിയുള്ള ഭാഗം കൊണ്ട് പിന്നെ ഒരു ആക്രിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ എഞ്ചിൻ്റെ കപ്പാസിറ്റി കണ്ടീഷനാണ് ആ മെഷീനറിയുടെ പാർട്സിൻ്റെ എല്ലാം കണ്ടീഷൻ ഏതാണ്ട് അവർ പറയുന്ന ആയസ് അതിനുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതെപ്പോഴേലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ അംഗീകരിക്കണമെന്ന് നിർബന്ധവും ഇല്ല. അത് അവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ ആ
പ്രവാചകന്മാർ മുഖാന്തരോ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾക്ക് അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് എഴുതി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് അതിനെ വിശദമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേറെ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലരും പലയിടത്ത് പല സ്ഥലങ്ങളിലിരുന്ന് പല സ്ഥലങ്ങളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് കിട്ടിയേക്കുന്ന വെളിപ്പെടുത്തി കിട്ടിയെന്ന് വേണം അതിനെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, എങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഭവിഷ്യത്ത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഈ പറഞ്ഞ കേടുപാടുകളൊന്നും ഇല്ലാതെ ഏതാണ്ട് അതിൻ്റെ ആയസ് അത് നമ്മുടെ ആയസ് എത്തുവോളം അന്നേരം അന്നേരമാണ് ചെയ്യേണ്ട ഓരോ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ പ്രായമായതിന് ശേഷമല്ല പഠിക്കേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ അത് പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഇപ്പം മതം പഠിപ്പിക്കുന്നത് അതിൻ്റെ ദോഷവശങ്ങളാണത് അങ്ങനെ പഠിപ്പിക്കുന്ന അടിച്ചേപ്പിക്കുന്നതുകൊണ്ട് ഒരു മതത്തിൽ ക്രിസ്തു മതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത് അല്ല ഹിന്ദു മതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഹിന്ദുവായിട്ട് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രബോധനം ഇവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സംഭവിച്ചതെന്താണ്? നമുക്ക് വന്ന ആ വ്യക്തികളിൽ വന്ന മൂല്യച്യൂതിയാണ്. ആ മൂല്യച്യൂതി വന്നതുകൊണ്ട് മറ്റുള്ളവരിലേക്കും അത് പടരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ തിക്ത അനുഭവങ്ങൾ മറ്റുള്ളവർ ചുറ്റുപാട് നിൽക്കുന്നവരും തലമുറകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് വിശ്വാസമില്ലാതെ പോകുന്നത്. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്ന് ഈ അപ്പന്മാർക്ക് ആയി വരുന്ന ശിക്ഷ ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണെന്ന് നമ്മൾ ശാസ്ത്രീയമായി തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. എല്ലാത്തവർക്ക് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ മതി, ക്രോമോസോമിൻ്റെ മീനിങ് എടുത്ത് നോക്കിയാൽ മതി. അടുത്തത് ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന് ബൈബിൾ പറയുന്നു. അതെങ്ങനെ അതിനെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടാതെ വരുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു വചനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശയ 58 യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്ന ഡിഗോടുകൂടി ഒരു അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് അത് ഉപവാസത്തെക്കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോകളെല്ലാം ഉപവാസത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉപവാസവും അതിൻ്റെ ശാസ്ത്രീയ വശവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് ശാന്തമായിരിക്കണം, ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപവസിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം ഉപവസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് ഞാങ്ങണ പോലെ തലകുനിക്കുന്നതല്ല യഥാർത്ഥ ഉപവാസം എന്നാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മുഴുവൻ പറയാനായിട്ട് സമയം കിട്ടില്ല, അതുകൊണ്ടാണ് സമയമല്ല ഇതിനകത്തുള്ള പ്രോബ്ലം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരു ടൈം കഴിഞ്ഞ് കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, സമയം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ എളി ഒരു ദിവസത്തേക്ക് ഞാങ്ങണ പോലെ തലകുനിക്കുന്നതല്ല യഥാർത്ഥ ഉപവാസമാണ് എന്നേക്കുമായി എളിമപ്പെടുന്നതിനെ കുറിച്ചാണ് ആ ഉദ്ദേശിക്കുന്നത്. ഞാങ്ങണയുടെ സ്വഭാവം അറിയാലോ. ഞാങ്ങണ എന്ന് പറയുന്നത് ആറ്റുതീർത്തൊക്കെ നിൽക്കുന്നതാണ്, ചെറിയ മുള പോലത്തെ തണ്ടോടുകൂടി ചെറിയ മുള പോലെ ഇരിക്കും അതിൻ്റെ തണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞ്. കാറ്റ് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വളഞ്ഞു കുത്തും. നമ്മളിങ്ങനെ വിശന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളും ഈ പറഞ്ഞമാതിരി വളഞ്ഞു കുത്തും. അപ്പം നമുക്ക് ഭയങ്കര എളിമയൊക്കെ ആയിരിക്കും. പക്ഷേ ആ കാറ്റ് പോയി കഴിയുമ്പോൾ ഞങ്ങളെ വീണ്ടും നൂർന്നു കഴിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ പഴയ അവസ്ഥയിലുണ്ട്. അങ്ങനെ പഴയ അവസ്ഥയിലേക്ക് ഉപവസിക്കുകയും പഴയ അവസ്ഥയിലേക്ക് പോവുകയും അങ്ങനെ ചെയ്യുന്നതല്ല യഥാർത്ഥ ഉപവാസം എന്ന് ഉദ്ദേശിക്കുക. നമ്മളെ എന്നേക്കുമായി എളിമപ്പെടുത്തുന്ന നമ്മളീ പറഞ്ഞ മാതിരി നെഗറ്റീവ് വാസനകൾ നമ്മളുടെ അധാർമ്മികത നമ്മളിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വ്യക്തിയുടെ ഉയർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മറ്റുള്ളവർക്കും കിട്ടുന്ന ഐശ്വര്യങ്ങൾ അത് അങ്ങനെ നമ്മൾ ഉപസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിന്ന് ഉപസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഇവിടെ അതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ്
കിട്ട അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഏത് കാര്യം ചെയ്യാറും നമ്മുടെ അതിൻ്റെ ഒരു റിസൾട്ട് എന്ത് അതിന് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അന്നേരമാണ് നമ്മൾ എന്തിനു വേണ്ടി അതിനെ അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്നു, അപ്പോൾ അതിന് ഇത്ര ശമ്പളം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പണിയെടുക്കുന്നത് ആ ജോലി എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ അതിൻ്റെ ആ പറഞ്ഞേക്കുന്ന എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞേക്കുന്ന ശമ്പളം നമുക്ക് തരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കണം. അപ്പോഴാണ് ആ ജോലി ഏൽപ്പിച്ച ആൾക്കും ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്, നമുക്കും ഉണ്ട്, നമുക്കതിൻ്റെ ബെനിഫിറ്റ് അതും കിട്ടുന്നത്. അപ്പോൾ ആ ശരിയായ രീതിയിൽ ചെയ്താൽ കിട്ടുന്ന ഉണ്ടാകുമ്പോൾ ഉള്ള റിസൾട്ടാണ് പറഞ്ഞത്, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയാകുന്നു, വറ്റാത്ത നീരുറവ പോലെയാകുന്നു, പുതിയ തലമുറയുടെ അടിസ്ഥാനം നീ പണിതുയർത്തുന്നു. പിന്നെ ഇങ്ങോട്ട് വീണ്ടും അതിൻ്റെ റിസൾട്ടുണ്ട്, പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്നും നിന്നെ വിളിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ നനച്ചു വളർത്തിയ പൂന്തോട്ടം വറ്റാത്ത നീരുറവ പോലെയാകും, പുതിയ തലമുറയുടെ അടിസ്ഥാനം നീ പണിതു തീർത്തു. അപ്പം നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ച് നമ്മളിലുള്ള നെഗറ്റീവുകൾ, അതായത് ഈ വാസനകളെ നമ്മളെ കളഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയാവുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ അടുത്ത തലമുറ പുതിയ തലമുറയാകും, അതാണ് പുതിയ തലമുറയുടെ അടിസ്ഥാനം നീ പണിതു തീർത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ ശിക്ഷ, ഈ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു എന്ന് വെച്ച് മക്കളുടെ പല്ല് വിളിക്കേണ്ട കാര്യമില്ല. ഇവിടെ അടുത്ത വലിയ ഇതിന് വലിയ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി ഇത് ചെയ്താൽ മതി. ഏതൊരു വ്യക്തിക്കും പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയുന്ന പഠിത്തം, അതായത് സ്കൂളിൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പഠിത്തം എന്ന് പറയുന്നത്. അത് ഭൗതിക വിദ്യയാണെന്ന് വീണ്ടും എടുത്ത് പറയാണ്. ഇത് ആത്മവിദ്യ. ഈ ആത്മവിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഉയർച്ചകളെല്ലാം ഉണ്ടാവും. അപ്പോൾ പുതിയ തലമുറയുടെ അടിസ്ഥാനം പണിതുയർത്തും, ശിക്ഷ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, ആ ശിക്ഷ അനുഭവിക്കേണ്ട എന്നുള്ളത് നമ്മൾ ഈ മാറ്റം വരുമ്പോഴാണ്, നമ്മൾ ഈ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. അതുമാത്രമല്ല, ഇവിടെ കുറച്ചുകൂടെ വരെ കുറഞ്ഞ ഉയർന്ന യോഗ്യതയിലേക്ക് എത്തുന്നതാണ്. നീ പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കും എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന ഏതെങ്കിലും കല്ലുകൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലുകൾ അതല്ല, അത് പൊളിഞ്ഞത് നമ്മൾ പണിയുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കോട്ട, ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തി എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടി വിശദീകരിക്കാനൊക്കെയുള്ള ഇത് ഉണ്ട്, വചനങ്ങളുണ്ട്, അതിനകത്ത് കഥകളുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കത് ഇത് ചെയ്യാം. അപ്പോൾ ആ സംരക്ഷണ കോട്ട പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിനെ നമ്മൾ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭവനങ്ങളുടെ കേട്, അപ്പോൾ ഭവനങ്ങളിൽ വന്നേക്കുന്ന കേട് എന്ന് പറയുന്നതാണ് നമ്മളീ പറഞ്ഞത്. അതുകൊണ്ടാണ് ദുഃഖവും ദുരിതവും അപരാധിയും വ്യാപരാധിയും ഒട്ടണിയും പരവട്ടോ എന്നൊക്കെ പറയുന്ന ഈ സംഭവമെല്ലാം ഉണ്ടാകുന്നതിൻ്റെ രോഗം കാരണമെല്ലാം ഈ പിന്നെ ഈ കേടുപാടുകൾ ഭവനത്തിന് വന്നിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ശരിയായ രീതിയിൽ അങ്ങനെ ഒരു ചെയ്യുന്ന ഒരാളെ വിളിക്കപ്പെടുന്ന പേരാണ് ആ യോഗ്യതയിലേക്ക് ഉയരുന്നതാണ്. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേടുപോക്കുന്നവനെന്നും നിന്നെ വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ നമുക്കൊരു ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ സംശയമുള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ വായിച്ചു നോക്കുകയോ പഠിച്ചു നോക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. അപ്പോൾ നമ്മൾ ദൈവത്തെ ഇനി കുറ്റം പറയേണ്ട കാര്യമില്ല. ദൈവം എല്ലാവർക്കും ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി വിനിയോഗിക്കാനുള്ള അറിവ് നമുക്കില്ലാതെ പോയതാണ്. ഇനി അറിവുണ്ടായാലും അത് ഉപയോഗിക്കാത്തവരുണ്ട്. എന്നിട്ട് നമ്മൾ പറയും വിധിയാണ്, ദൈവം തലയെ വരച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇതിനെല്ലാം നമ്മൾ ഈ പറയുന്ന ആദോവായും ചെയ്ത എന്ന ബൈബിൾ പറയുന്ന അതേ തിന്മയാണ് ഇന്നും നമ്മൾ പറയുന്നത്. ഈ സന്ദർഭത്തിൽ ശരിക്കും അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കഥയാണ്. ഇതിനകത്തൊക്കെ ഉള്ള ഒരു ഇതെല്ലാം വേദപുസ്തകത്തിൻ്റെ ഇതിനകത്തുള്ള പറഞ്ഞേക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും നിങ്ങളെ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ എന്നൊക്കെ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് നമ്മൾ ആദായിക്കൊണ്ടായ പറ്റിയ അവിടെ സംഭവിച്ച മൂല്യച്യോതിയും അതിൻ്റെ സൈക്കോളജിയിൽ വശവും നമുക്കൊന്ന് ഒരു പഠനം നടത്തി നോക്കാം.